നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ എഡിഎം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പാർട്ടി നിലപാട് ഉറപ്പിച്ച് സിപിഎം. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരെന്ത് പറഞ്ഞാലും പാർട്ടി അന്നും ഇന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരിച്ച നവീൻ ബാബുവിന്റെ പത്തനംതിട്ട മലയാളപ്പുഴയിലെ വീട്ടിലെത്തി കുടുംബത്തോട് സംസാരിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം എം വി ഗോവിന്ദൻ ഇരിക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമങ്ങളെ അനുവദിച്ച ശേഷം എല്ലാവരെയും പുറത്തിറക്കി സിപിഎം നേതാക്കൾക്കൊപ്പം കുടുംബാംഗങ്ങളോട് അദ്ദേഹം സംസാരിച്ചു. അടച്ചിട്ട മുറിയിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. അതിനുശേഷമാണ് അദ്ദേഹം പ്രതികരിച്ചത്. നവീൻ ബാബുവിന്റെ അപ്രതീക്ഷിതമായ മരണം കുടുംബത്തെ മാത്രമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ്. ഇത് നടക്കുമ്പോൾ ഞങ്ങൾ പിബിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലായിരുന്നു. അവിടെ നിന്നാണ് സംഭവങ്ങൾ അറിയുന്നത്. ആ കുടുംബം വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന സമയമാണിതെന്നും അതാണ് തിരിച്ചെത്തി ഉടൻ കുടുംബത്തെ സന്ദർശിക്കാൻ തീരുമാനിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നവീൻ ബാബുവിന്റെ ഭാര്യയോടും മക്കളോടും കുടുംബാംഗങ്ങളോടും എല്ലാം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. സർവവും നഷ്ടപ്പെട്ട തങ്ങൾക്ക് നിയമപരമായ പരിരക്ഷ വേണമെന്നും അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടത്. എല്ലാ അർത്ഥത്തിലും പാർട്ടി അവർ അഭിമുഖീകരിക്കുന്ന വേദനയ്ക്കൊപ്പമാണ്, ഈ കുടുംബത്തിനൊപ്പമാണെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ പാർട്ടി രണ്ട് തട്ടിലാണെന്ന പ്രചാരണം മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. പാർട്ടി ഇക്കാര്യത്തിൽ ഒരു തട്ടിൽ തന്നെയാണ്. അത് കണ്ണൂരിലെ പാർട്ടിയായാലും പത്തനംതിട്ടയിലെ പാർട്ടിയായാലും കേരളത്തിലെ പാർട്ടിയായാലും കുടുംബത്തിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് എം വി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. സംഭവം അറിഞ്ഞ ഉടൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായി സംസാരിക്കുകയും കുടുംബവുമായി ബന്ധപ്പെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ദിവിക്കെതിരെയുള്ള സംഘടനാപരമായ നടപടിയെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അത് പാർട്ടിക്കുള്ളിലെ കാര്യമാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ജനങ്ങളുമായി ബന്ധപ്പെട്ടത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് നീക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. അത് ഇതിനോടകം എടുത്തു കഴിഞ്ഞു. അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് താൻ ആവർത്തിച്ച് പറയുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അന്വേഷണം നടത്തണമെന്ന് മാത്രമാണ് പറഞ്ഞത്. അന്വേഷണത്തിന്റെ ഭാഗമായി എന്ത് നടപടിയും നിലപാട് സ്വീകരിക്കുന്നതിനും പാർട്ടിയുടെ പിന്തുണയുണ്ട്. ജില്ലാ കലക്ടർക്കെതിരായ ആരോപണവും അന്വേഷിക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായുള്ള നടപടികൾ ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ ഉറപ്പു നൽകി.